കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ചുണ്ടത്തുമ്പോയിൽ തേക്കിൻകാട് പ്രദേശത്ത് വരാൻ ശ്രമിക്കുന്ന കരിങ്കൽ ക്വാറി സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇരട്ടത്താപ്പാണെന്ന് LDF നേതാക്കൾ വ്യക്തമാക്കി. ഈ പ്രദേശത്തെ കരിങ്കൽ ക്വാറി വരുന്നത് സംബന്ധിച്ചുള്ള പബ്ലിക് ഹിയറിംഗ് February 20 നടക്കുമെന്നറിഞ്ഞിട്ടും ക്വാറി ഉടമയുമായി ഒത്തുകളിച്ച് ഗ്രാമസഭ വിളിച്ചു ചേർത്ത് ക്വാറിക്ക് അനുകൂലമായി അഭിപ്രായ രൂപീകരണം നടത്തുകയായിരുന്നു ഭരണസമിതിയെന്ന് ഇടത് അംഗങ്ങൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ചുണ്ടത്തുമ്പയിൽ തേക്കിൻകാട് പ്രദേശത്ത് വരാൻ ശ്രമിക്കുന്ന കരിങ്കൽ ക്വാറി സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇരട്ടത്താപ്പാണെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രദേശത്ത് കരിങ്കൽ ക്വാറി വരുന്നത് സംബന്ധിച്ചുള്ള പബ്ലിക് ഹിയറിംഗ് February 20 നടക്കുകയും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു കത്ത് പഞ്ചായത്ത് ഓഫീസിൽ ലഭിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പ്രസ്തുത സമയത്ത് പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടായിരുന്ന മെമ്പർമാർ ഇത് സംബന്ധിച്ച് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയും ക്വാറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ മറ്റെന്തോ ലക്ഷ്യം വെച്ച് കരിങ്കൽ ക്വാറിയുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട 13 ഭരണസമിതി യോഗത്തിൽ 18 ഉൾപ്പെടുത്തുകയായിരുന്നു. പ്രസ്തുത യോഗത്തിൽ ഈ അജണ്ട മാറ്റിവെക്കാൻ പ്രസിഡന്റ് ശ്രമിച്ചെങ്കിലും ഇടതുപക്ഷ അംഗങ്ങളുടെ ശക്തമായ നിലപാടിൻ്റെ ഫലമായി വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. അവിടെ പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുക്കാൻ ഭരണസമിതി യോഗം തീരുമാനിക്കുന്നതിന് പകരം ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് പരിശോധനയും 16 ഗ്രാമസഭ ചേരാനും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഗ്രാമസഭ ചേരണമെന്നത് ക്വാറി ഉടമയുടെ ആവശ്യമായിരുന്നുവെന്നും ഇതിന് പഞ്ചായത്ത് ഭരണസമിതി കളമൊരുക്കി കൊടുക്കുകയായിരുന്നുവെന്നും LDF അംഗങ്ങൾ ആരോപിച്ചു. ഭരണസമിതി യോഗം ചേരുമ്പോൾ തന്നെ UDF പ്രവർത്തകരും ക്വാറി ഉടമയുടെ ആളുകളും വീടുകൾ കയറി ഗ്രാമസഭയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയായിരുന്നുവെന്നും വിവിധങ്ങളായ ഓഫറുകൾ ഇവർക്കെല്ലാം നൽകിയതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഗ്രാമസഭാ കോർഡിനേറ്ററും ക്വാറി വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് കൃത്യമായി വിവരിച്ചു കൊടുത്തെങ്കിലും ഗ്രാമസഭയിലെ അധ്യക്ഷയായിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്വാറിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതാണ് കാണാൻ കഴിഞ്ഞതെന്നും LDF അംഗങ്ങൾ വ്യക്തമാക്കി. ഞങ്ങൾ വളരെ വാശി പിടിച്ച് അത് ആവശ്യപ്പെട്ടപ്പോൾ പ്രസിഡന്റ് അതിന് വഴങ്ങിയിട്ടില്ല. ഞങ്ങളോടൊപ്പം തന്നെ ചില UDFന്റെ കോൺഗ്രസിന്റെ മെമ്പർമാരും ഈ ആവശ്യം ഉന്നയിച്ചു. പ്രസിഡന്റിന് അനുമതി ഇല്ലാതെ തന്നെ ഞങ്ങൾ സ്വയം ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അവസാനം ഞങ്ങൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും മുൻ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവ് പുറത്തു പോയും അല്ലാതെയും നിരവധി ആളുകളുമായി ഫോൺ ചെയ്ത് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. ആ ധാരണയാണ് അന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അഞ്ചാം വാർഡിലെ ഗ്രാമസഭ വിളിക്കാമെന്നും ഒരു ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റി പരിശോധന നടത്താമെന്നും പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ഞങ്ങൾ വിചാരിച്ച ഇവർ സത്യസന്ധമായ എടുത്ത നിലപാടായിരിക്കും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ആ ഗ്രാമസഭ ആ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗ്രാമസഭ വിളിക്കാൻ തുടങ്ങിയെന്നാണ്. അതായത് ബോർഡ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അഞ്ചാം വാർഡിലെ ഗ്രാമസഭ ഈ പറയുന്ന ക്വാറി ഉടമയുമായി ബന്ധപ്പെട്ട ആളുകളും UDFന്റെ നേതാക്കളും പഞ്ചായത്ത് മെമ്പറുടെ കത്ത് പോലും ഇല്ലാതെ ഇന്ന ദിവസം ഇന്ന സമയം ഗ്രാമസഭ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ക്വാറി ഉടമയ്ക്കും ബന്ധപ്പെട്ട ആളുകൾക്കും UDFന്റെ നേതാക്കന്മാർക്കും ഈ ഗ്രാമസഭ ആവശ്യമായിരുന്നു. ഗ്രാമസഭയിൽ തീരുമാനം തങ്ങൾക്ക് അനുകൂലമായി എടുക്കാമെന്ന് ഈ പറയുന്ന ക്വാറി നടത്താൻ വരുന്ന ആളുകൾക്കും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് അവർ ആ രൂപത്തിലുള്ള നിലപാടെടുത്തതെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ഭരണസമിതിയുടെ കാലത്ത് കറുത്ത പറമ്പിൽ വന്ന ക്വാറിയുടെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് ഭരണസമിതി എടുത്തതെന്നും ഓടത്തെരുവിൽ കുന്നിടിച്ചു നിർത്തി പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിനും ഭരണസമിതി കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കി തങ്ങൾക്ക് താല്പര്യമുള്ള ചില UDF SDPI രാഷ്ട്രീയക്കാരെ തിരികെക്കയറ്റി ജൈവ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് എന്ന പേരിൽ നൽകുന്നതും ഇത്തരം ക്വാറി ഉടമകളെ സഹായിക്കാനാണെന്നും ഇവർ ആരോപിച്ചു. അതോടൊപ്പം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഞ്ചാം വാർഡ് മെമ്പറായ CGCP നടത്തിയിട്ടുള്ള വ്യക്തിപരവും വ്യാജവുമായ ആരോപണങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും ശക്തമായ പ്രതിഷേധം വരും ദിനങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നും നേതാക്കൾ പറഞ്ഞു. കാരശ്ശേരിയിലെ ഇടതു നേതാക്കളായ K ശിവദാസൻ, KP ഷാജി, ജിജിത സുരേഷ്, CGCP, MR സുകുമാരൻ, KK നൌഷാദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.